പല സംസ്ഥാനത്തും ഗവർണറും ചില കാര്യങ്ങളിൽ വിയോജിപ്പ് വരാറുണ്ട് അത് സ്വപ്പം കഴിഞ്ഞ് അത് മനസ്സിലാക്കുകയും അത് തിരുത്തുകയും ചെയ്യുന്നുണ്ട് ഗവർണർ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയില്ല കുറേ ദിവസത്തിനും പിന്നെ കുട്ടികളുടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടല്ലോ ഗവർണറെ തടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റോഡിൽ കുത്തിയിരിക്കാന് റോഡിൽ കുത്തിയിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ പി എസ്സിനെ ഒക്കെ വിളിച്ചിട്ട് വിളി ഇതാ അമിത്ഷാ വിളി പ്രധാനമന്ത്രി വിളി അത് വിളി ഇത് വിളി ഇതൊക്കെ നമ്മൾ കണ്ട കേട്ടുകൾ വില്ല അങ്ങനെ ഒരു ഗവർണർ ഇങ്ങനെ വന്നിട്ടുണ്ട് പ്രതിപക്ഷ പ്രതിഷേധം വരുമ്പോൾ അദ്ദേഹം അങ്ങ് പോവും ഒരു ഗവർണറാണ് ഒരു രാഷ്ട്രീയം കളിക്കാനുള്ള ഇതല്ല രാഷ്ട്രീയക്കാരനെ പോലെ കളിക്കാനുള്ള അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ് അതെല്ലാം അറിയാം പക്ഷേ അത് രാഷ്ട്രീയം കളിക്കാനുള്ള വേദിയാണോ അല്ല ഇവിടെ എന്താണ് കേൾക്കുന്നത് ഇപ്പം ഗവർണർ പെരുമാറണമെന്ന് വച്ചാൽ ഒരു രണ്ട് ചെന്നായിക്കൾ ചെന്നായിക്കളെ പോലെ രണ്ട് ആട്ടിൻകുട്ടിയെ കൂട്ടിമുട്ടിച്ചിട്ട് അതിൻ്റെ രക്തം ഊറ്റി കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഒരു എന്നാ ആളിനെ പോലെയാണ് ഗവർണർ പെരുമാറുന്നത് ഇവിടെ എങ്ങനെയെങ്കിലും ബി ജെ പിക്ക് സീറ്റുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് ഗവർണർ വന്നിരിക്കുകയാണ് അത് രണ്ട് ഒരു സമുദായത്തിനെ വെറുപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ എന്തോ ഒക്കെ സംഭവം അങ്ങനെ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പിന്നെ മുഖ്യമന്ത്രി അതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ മുഖ്യമന്ത്രി ഒരു പിന്നെ ചീഫ് സെക്രട്ടറിയും പിന്നെ പിന്നെ ഡി ജി പി എന്തിനാണ് അദ്ദേഹം വിളിച്ചു വരുത്തി എൻ്റെ അടുത്ത് പറയണമെന്നുള്ള എഴുതിയിരിക്കുന്നത് പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ഗവർണർ ഭരിച്ചുവിടേ അല്ലെങ്കിൽ രാഷ്ട്രപതി വരണം ഇവിടെ വരുത്തിയിവിടെ അപ്പം അങ്ങനെയല്ല ഇവിടെ ഒരു പ്രത്യേക ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹം പറയുന്നില്ല ഞാൻ ആരാണെന്ന് കാണിച്ച് തരാം ഇതൊക്കെ ഇതൊക്കെയാണെന്നാണ് പറയുന്നത് ഇതൊന്നും ഗുണ്ടായിസു ഇത് ഗുണ്ടായിസു ഇങ്ങനെയാണ് ഇതവിടെ ഓണം പോകേണ്ടത് അപ്പം ആ രീതിയിലല്ല ഒരു ഗവർണർ പെരുമാറേണ്ടത് ഒരു തലവനായ ഗവർണർ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ പെരുമാറേണ്ടത് അതിൻ്റേതൊക്കെ ഒരു പ്രോട്ടോക്കോളുണ്ട് അതിൻ്റെ രീതിയുണ്ട് ആ രീതി അനുസരിച്ച് വരണം എല്ലാം എൻ്റെ മുമ്പ് വന്നിട്ട് പറയണമെന്നുള്ള രീതിയിൽ പിന്നെ ഇവിടെ സർക്കാർ വേണ്ടല്ലോ ഇവിടെ ജന ജനപ്രാതിനിധ്യം വേണ്ടല്ലോ ജനാധിപത്യം വേണ്ടല്ലോ ജനങ്ങളെ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു ഗവർണർ കാണിക്കുന്ന ഒരു ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയ്ക്കൊന്നും സി പി എമ്മോ അതോണ്ടെങ്കിൽ ഇടതുപക്ഷമോ നിൽക്കാൻ പറ്റില്ല അതൊരു ഒരു നിയമമാണ് നിയമത്തിൻ്റെ പ്രശ്നത്തിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു നിങ്ങളൊരു ക്രൈറ്റീരിയ എടുക്കും നിങ്ങളെടുത്ത് വയ്ക്കും ഗവർണർക്ക് അങ്ങനെ ഒരു അധികാരമുണ്ടോ ഗവർണർക്ക് ചില അധികാരങ്ങളുണ്ട് ഇല്ല എന്നല്ല സർവകലാശാലകളിലെ പ്രശ്നം കണ്ടിട്ടില്ലേ എല്ലാത്തിനും കൂട്ടിക്കുഴച്ച് ഒരു ഒരു പരിപാടിക്ക് വച്ചേക്കയാണ്